ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു മുറുക്കാണ്. ഇത് എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരിക്കും, എളുപ്പമാണ്. നമുക്കിതിന് വേണ്ടത് അരിപ്പൊടി, സാധാ അരിപ്പൊടി. ഒരു 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടി, ആ പൊടിയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ കയ്യിൽ വീട്ടിലുണ്ടാക്കുന്ന പൊടി ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. അപ്പോൾ 2 കപ്പ് അരിപ്പൊടിക്ക് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഉഴുന്നാണ്. അപ്പോൾ ഇതൊരു 2 ടേബിൾ സ്പൂൺ ഉഴുന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർക്കുക. അത് കഴുകിയിട്ട് നല്ല ഗോൾഡൻ കളറാക്കിയിട്ടൊന്ന് വറുത്തെടുക്കുക. ആ വറുത്തത് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് അതും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് തരിയൊന്നും ഇല്ലാത്ത ചേർക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിതൊന്ന് അരിച്ച് ചേർക്കുന്നുണ്ട്. ഇത് നമ്മൾ സേവനാഴിയിലിട്ടിട്ട് ഉണ്ടാക്കണോണ്ട് തന്നെ ചെറിയ ചെറിയ തരികളല്ലാതെ ഭയങ്കര വലിയ കട്ടയൊന്നും ഇല്ലാതെ മാക്സിമം പൊടിച്ചെടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഓപ്ഷണലായിട്ടുള്ള സംഭവമാണ് ഈ എള്ളും ജീരകം ചേർത്ത് അത് ഒരു ടേസ്റ്റ് കിട്ടണതാണ്. എള്ളില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കായത്തിൻ്റെ പൊടി 1/4 ടീസ്പൂൺ, എള്ളും ജീരകം 1 ടീസ്പൂൺ എടുക്കുക. അതുപോലെ ഇത് 2 ടീസ്പൂൺ ബട്ടറും കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മൾ മുറുക്കുണ്ടാക്കുമ്പോൾ ബട്ടർ ചേർക്കാറുണ്ടല്ലോ. പിന്നെ ഇതൊരു 1 ടീസ്പൂൺ വരെ മുളക് ചേർക്കാം. ഞാനിപ്പോൾ ഇത് 1/2 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. അധികം എരിവ് ഇവിടെ കുട്ടികളൊക്കെ കഴിക്കണതുകൊണ്ട് തന്നെ അധികം ഞാൻ ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ എരിവ് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ബട്ടർ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നമ്മൾ പുട്ടൊക്കെ നനയ്ക്കുന്ന പോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം ഇതിപ്പോൾ 2 കപ്പ് വെള്ളത്തിന് മേളിലുണ്ട്, 2.5-3 കപ്പ് വെള്ളമുണ്ട്. ഞാനിത് മൊത്തത്തിൽ ഒഴിക്കണില്ല, ചൂടാക്കിയിട്ട് നല്ല തിളപ്പിച്ച വെള്ളം കുറച്ച് ശീശയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നല്ല ചൂടുവെള്ളത്തിൽ നല്ലപോലെ തന്നെ പൊടി നല്ലപോലെ ഒന്ന് വാടിക്കിട്ടണം. എന്നിട്ട് ഇത് നല്ലപോലെ തന്നെ നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കണ പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ഇതിൻ്റെ കുഴവ് ആ കുഴക്കുന്ന ഒരു ഭാഗമാണ് ഇതിൽ ഒരു വലിയൊരു ഘടകം. അപ്പോൾ അത് കറക്റ്റായിട്ട് വരുമ്പോൾ അത് പൊട്ടാതെ നമ്മൾ ഉണ്ടാക്കുമ്പോഴും കിട്ടും. ഇതിപ്പോൾ വെള്ളം കുറച്ചിശയായിട്ട് ചേർത്തിട്ടാണ് ഞാനത് കുഴച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ 2 കപ്പ് പൊടി എടുക്കുമ്പോൾ 2.5-3 കപ്പ് വെള്ളം വേണ്ടി വരും. അതുപോലെ തന്നെ നല്ല ചൂടായ വെള്ളം ഒഴിച്ചിട്ട് തന്നെ, നല്ല തിളപ്പിച്ച വെള്ളം എടുത്തിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇതല്ലാതെ നമുക്ക് വെള്ളം കറക്റ്റ് അളവെടുത്തതിന് ശേഷം അതിലേക്ക് പൊടി ഇട്ടിട്ട് ചേർത്താലും മതി. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് 1.5 ഒക്കെ ആയിട്ട് എടുക്കുക. പിന്നെ 2 കപ്പ് അരിപ്പൊടി, പിന്നെ ഇതിലേക്ക് ഉഴുന്നിൻ്റെ 2 ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടെ വരുന്നതുകൊണ്ട് 2.5 കപ്പ് എന്തായാലും വെള്ളം വേണ്ടി വരും. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ആവശ്യമുണ്ടെങ്കിൽ. പിന്നെ അവസാനം നമുക്കിത് കുഴച്ചതിന് ശേഷം 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഓപ്ഷണലാണ്, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് നല്ലപോലെ സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുക. നല്ലപോലെ കുഴച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ സേവനാഴിയിലിട്ടിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കറക്റ്റ് വെള്ളമാണെങ്കിൽ ഇതിങ്ങനെ പൊട്ടിപ്പോവാതെ ഇങ്ങോട്ട് കിട്ടും. കണ്ടോ, ഇത് പൊട്ടിപ്പോണില്ല. അല്ല, വെള്ളം കുറവാണ്, അതിൻ്റെ കുഴയൊന്നും ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോവും. നമുക്കിങ്ങനെ ചുറ്റിച്ചെടുക്കാൻ പറ്റില്ല. ഇനി ഇതുപോലെ ഒരു പാത്രത്തിൽ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ബട്ടറോ നെയ്യോ എന്തെങ്കിലും തേച്ചിട്ട് ഇത് ഗ്രീസ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ചുറ്റിച്ച് ചുരിച്ചെടുക്കുക. എന്നിട്ട് അവസാനത്തെ ആ ഒരു ഇത് വരണത് ഒന്ന് ടച്ചാക്കിയിട്ട് ഇതാക്കി കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് വരും. എന്നിട്ട് അത് നമുക്ക് ഇതുപോലെ സുഖമായിട്ട് ചട്ടുകം വെച്ചിട്ട് എടുക്കാൻ പറ്റും. നല്ല ചൂടായ എണ്ണയിലോട്ടിട്ടിട്ട് ഇതുപോലെ വറുത്തെടുക്കുക. ഇടുമ്പോൾ ഇതുപോലെ ഒത്തിരി ബബിൾസ് ഉണ്ടാകും. അതിലത്തെ ജലാംശം കുറയുമ്പോൾ ബബിൾസ് കുറയുമ്പോൾ അപ്പോൾ അത് മറിച്ചിടുക. മറിച്ചും തിരിച്ചിട്ടിട്ട് അതങ്ങ് കറക്റ്റ് ആകുമ്പോൾ എടുക്കുക. ഒരു ബ്രൗൺ കളറാകുമ്പോൾ എടുക്കാം. ഇതിപ്പം മുറുക്കം കൂടുന്നതിനനുസരിച്ചിട്ട് എന്താ പറയുക, കഴിച്ച് കഴിക്കാനൊക്കെ ഇച്ചിരി പാടുണ്ടാകും. അപ്പം ഞാനിതൊരു ഒരുവിധം മീഡിയം മുറുക്കത്തിലെടുക്കാറുള്ളൂ. നല്ല പിന്നെ ഇരുന്നിട്ട് ഒന്നും കൂടി ഒന്ന് മുറുകും. അപ്പോൾ ഒരു ഇതിന്നൊരു ബ്രൗൺ കളർ ആവാൻ തുടങ്ങുമ്പോഴേ ഞാൻ നിർത്തുന്നുണ്ട്. അത് കുറയും തോറും എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വെള്ള കളറിൽ ഇരിക്കുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് മുറുക്കം വന്നിട്ടുണ്ടാവില്ല, ഉള്ളി വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടും കൂടി എടുക്കുക. എടുക്കാൻ നേരത്ത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങ് എടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരിവാണ് കറക്റ്റായിട്ട് വരേണ്ടത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മുറുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമായിരിക്കും, എളുപ്പമാണ് വീട്ടിലുണ്ടാക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. താങ്ക് യു.